ഹലോ, വെൽക്കം ബാക്ക് റഹ്മത്ത് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ പൂരി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് തരത്തിലുണ്ടാക്കാറുണ്ടല്ലോ. മൈദ വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പൂരിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ടിതാ ഒരു ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വറുക്കാത്തതോ വറുത്തതോ എങ്ങനത്തെ റവ വേണമെങ്കിലും നമുക്ക് എടുക്കാം. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ ചോപ്പറിലിട്ടിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കട്ടോ. പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു റവയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് എല്ലാ വശത്തും ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സാദാ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളമൊന്നുമല്ല, സാദാ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് സാദാ വെള്ളം തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എത്രത്തോളം വെള്ളം വേണം നമുക്കറിയില്ലല്ലോ, അതിനെക്കൊണ്ട് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു റവ ഇതാ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിനെ കൊണ്ട് ഇത്രത്തോളം വെള്ളം മതി. ഗ്ലാസിൻ്റെ അടിവശത്ത് കുറച്ച് ബാക്കി കണ്ടില്ലേ, അപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലോ എന്ത് ഓയിലോ വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മീതെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇത് റവ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന പൂരിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിലൊട്ടും എണ്ണയൊന്നും കുടിക്കൂല. സാധാ നമ്മൾ നോർമലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ റവയും മൈദയും അല്ലെങ്കിൽ റവയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പൂരിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ രാവിലെയോ വൈകുന്നേരം ഒക്കെ ആയിട്ട് നമുക്ക് ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഈ ഒരു അടച്ച് വെച്ചിട്ടുള്ള മൂടി അങ്ങ് എടുത്ത് നോക്കുമ്പോൾ നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാവ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ബോളുകളാക്കി നമുക്ക് മാറ്റാം. നമ്മുടെ ഈ ഉരുളുകളൊക്കെ അത്യാവശ്യം ഒരു വലുപ്പമുണ്ട്, എന്നാലും ഓവറായിട്ടും ഇല്ല കേട്ടോ. നമ്മൾ ഇത് പരത്തിയെടുക്കുമ്പോൾ നേർമയിലാക്കി എടുക്കാൻ പാടില്ല. പൂരിക്ക് എപ്പോഴും ഒരു ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ടുള്ള പൂരി ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റും കിട്ടും. പിന്നെ പുള്ളി വരുമ്പോൾ പൊട്ടാതെയൊക്കെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര വലുപ്പത്തിലാക്കിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഉരുളകളാക്കിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കുക. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരുത്തിയും ചൂടയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ഗ്യാസിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പരുത്തി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പൂരി ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിനെക്കൊണ്ട് ഇങ്ങനെ ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ ചൂടാവാതെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂരി ഇങ്ങനെ കിട്ടൂല കേട്ടോ. പകുതി അങ്ങ് ആയിട്ട് അങ്ങനെ ഒരു കാണാനും ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് വേഗത്തിൽ നമുക്ക് ചുട്ടെടുക്കുക. Thank you.
അങ്ങനെ നമ്മുടെ ഈ ഒരു റവ പൂരി ഇവിടെ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുത്താൽ നമുക്ക് ഇത് ഒരുപാട് ടൈം ഇതുപോലെ തന്നെ നിൽക്കും. സാധാ നമ്മൾ മൈദയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പൂരി എന്ന് പറയുന്നത് ചുടുമ്പോൾ അങ്ങനെ കിട്ടിയാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് താന്നു പോവുമല്ലോ, പിന്നെ കുഴഞ്ഞൊരു ഇതിലായിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവുക. ഈ ഒരു പൂരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ എത്ര നേരം വെച്ചാലും ഇതുപോലെ ഇങ്ങനെ വീർത്ത് തന്നെ നിൽക്കും. നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് നല്ലൊരു രസം തന്നെയാണ് ഇങ്ങനെ കിട്ടുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വെറും ഒരു ഗ്ലാസ് റവ കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം പൂരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റവൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൂരിയിൽ കണ്ട ഒട്ടും തന്നെ എണ്ണ ഒന്നും പിടിച്ചിട്ടില്ല, നല്ലോണം ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു പൂരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പൂരി ആകുമ്പോൾ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പൂരിയിലൊക്കെ ഒരുപാട് എണ്ണ ഇങ്ങനെ കുടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിനൊക്കെ ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഈ ഒരു പൂരിയിൽ ഉണ്ടാവില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള പൂരി തന്നെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എന്ത് കറീൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ വീണ്ടും ഇതുപോലത്തെ സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.